ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒരു സബ്സ്ക്രൈബറിൻ്റെ സംശയത്തിനുള്ള ഉത്തരമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മുത്ത് ലൂസായി നമ്മൾ ഫുഡിൻ്റെ കൂടെ വയറിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നിരുന്നാൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന കട്ടിയുള്ള ഭക്ഷണങ്ങളും സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ കഴിക്കുന്ന സമയത്ത് ആ മുത്ത് പൊട്ടി നിങ്ങൾ അതേ സെക്കൻഡിലാണ് ഉമിനീർ ഇറക്കുന്നതുമെങ്കിൽ അങ്ങനെയുള്ള ആ റെയർ സിറ്റുവേഷനിൽ മാത്രമേ ഇതുപോലെ സംഭവിക്കുകയുള്ളൂ. അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും അത് നമ്മളുടെ അന്നനാളത്തു കൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. എന്നാൽ ഇതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും ഉടനടി തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമിനീരിറക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക, നെഞ്ചിൽ വേദന അനുഭവപ്പെടുക, വയറിൽ വേദന അനുഭവപ്പെടുക, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, വയറ് വേദനിക്കുക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉറപ്പായും ഒരു ഡോക്ടറിനെ നേരിട്ട് കാണുക ഉടനടി തന്നെ. എന്നാൽ നിങ്ങൾക്ക് യാതൊരു ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് മുത്ത് പുതിയതായി വെച്ച ശേഷം ബാക്കി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആ മുത്ത് അവിടെ ഇളകി നിൽക്കുകയാണ് കമ്പിയിൽ, എന്നാൽ വിട്ടു പോന്നിട്ടില്ലെങ്കിൽ ഓർത്തോവാക്സ് ഉപയോഗിച്ച് അത് പല്ലിൻ്റെ മുകളിലായി ഒട്ടിച്ചു വെച്ചാൽ മതിയാകും. പിന്നീട് ഓർത്തഡോണ്ടിസ്റ്റിനെ കണ്ട് ഇത് ശരിയാക്കാനാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.